ഹലോ ഡിയേഴ്സ്, ലേൺ സിവിൽ എഞ്ചിനീയറിംഗ് വിത്ത് ജോസി എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായിട്ട് നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലെ റിസൾട്ടൻ്റ് ആൻഡ് റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സസ് എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്ത് രണ്ട് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തു. ഇന്ന് വ്യത്യസ്തമായ വേറൊരു പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ: Determine the resultant of the three forces acting on a hook as shown in the figure. അതായത് ഇപ്പോൾ ഒരു ഇത് ഈ ഒരു ഫിഗറിൽ ഒരു ഹുക്ക് കാണിച്ചിട്ടുണ്ട്. ആ ഹുക്കിൽ മൂന്ന് ഫോഴ്സ് ഉണ്ട് അല്ലേ, 50, 80 and 70. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാൻ എന്താണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്? ആ റിസൾട്ടൻ്റ് ആറ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് സിഗ്മ എച്ച് കണ്ടുപിടിക്കണം, സിഗ്മ വി കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സിഗ്മ എച്ചും സിഗ്മ വിയും കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആ ഓരോ ഫോഴ്സിനെ നമ്മൾ റിസോൾവ് ചെയ്ത് നോക്കണം അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ 80 ന്യൂട്ടൺ ഫോഴ്സിനെ ഒന്ന് റിസോൾവ് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് 80 ന്യൂട്ടൺ ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുന്നത്? ആ നോക്കിക്കേ, 80 ന്യൂട്ടൺ ഫോഴ്സ് ഇതാ ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. എത്ര ആംഗിളിലാണ് ഹൊറിസോണ്ടലുമായിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്? 25 ഡിഗ്രിയിലാണ് അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ റിസോൾവ് ചെയ്യാൻ പറ്റും? ആ 80 ന്യൂട്ടൺ ഫോഴ്സ് ഹൊറിസോണ്ടലുമായിട്ടാണ് ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വരുന്ന കമ്പോണൻ്റ് കോസൈൻ കമ്പോണൻ്റ് ആയിരിക്കും. നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 80 cos 25 എന്ന് എഴുതാൻ പറ്റും അല്ലേ. അതുപോലെ തന്നെ ഇവിടുത്തെ കമ്പോണൻ്റ് എങ്ങനെ എഴുതാൻ പറ്റും? 80 sin 25 എന്ന് എഴുതാൻ പറ്റും അല്ലേ. ഇനി ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഇവിടുത്തെ പുറത്തോട്ടായതുകൊണ്ട് രണ്ട് ഫോഴ്സും പുറത്തോട്ടായിരിക്കും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഫോഴ്സും അല്ലേ. അപ്പോൾ 70 ന്യൂട്ടൺ ഫോഴ്സിന് നമുക്ക് ഇവിടെ ഒന്ന് വരച്ച് നോക്കാം. ഇത് 70 ന്യൂട്ടൺ ഫോഴ്സ്. ആ ഹൊറിസോണ്ടലുമായിട്ട് എത്ര ആംഗിളാണെന്ന് നോക്കി, ഇവിടെ 25, ഇവിടെ 25 അല്ലേ. അപ്പോൾ ടോട്ടൽ ആംഗിൾ ഇവിടെ ഇവിടെ ഹൊറിസോണ്ടലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ടോട്ടൽ ആംഗിൾ 50 ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ 70 ന്യൂട്ടൺ ഫോഴ്സ് 50 ഡിഗ്രി ആംഗിൾ ഹൊറിസോണ്ടലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ കമ്പോണൻ്റ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 70 cos 50 അല്ലേ. അടുത്ത് നോക്കിക്കേ, ഈ കമ്പോണൻ്റ് എത്ര ആയിരിക്കും? 70 sin 50. ഇനി നോക്കി, ഇനിയും ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? പുറത്തോട്ടായിരിക്കും അല്ലേ. ഇനി അടുത്ത ഒരു ഇനി ഇപ്പോൾ രണ്ട് ഫോഴ്സ് നമ്മൾ റിസോൾവ് ചെയ്തു. ഇനി ഒരു ഫോഴ്സ് നമ്മളുണ്ട്, 50 ന്യൂട്ടൺ. അപ്പോൾ 50 ന്യൂട്ടൺ ഫോഴ്സ് നമുക്ക് നോക്കിക്കുകയും എങ്ങനെ എഴുതാൻ പറ്റും, അതെങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് നോക്കിക്കുകയും. ഇതാ ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ, ഇവിടുന്ന് താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഹൊറിസോണ്ടലും അതിൻ്റെ വേർട്ടിക്കൽ നമ്മൾ വരച്ചു. ഇനിയും 50 ന്യൂട്ടൺ നമ്മളിവിടെ മാർക്ക് ചെയ്തു. ഇനി അത് ഹൊറിസോണ്ടലുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ 45 ഡിഗ്രി. അപ്പോൾ ആംഗിൾ കണ്ടുപിടിച്ചു, ആംഗിൾ എഴുതി. ഇനി അതിനുശേഷം നമുക്ക് കമ്പോണൻ്റ് എഴുതാം അല്ലേ. അപ്പോൾ ഈ കമ്പോണൻ്റ് എത്ര ആയിരിക്കും? ഏതായിരിക്കും? 50 cos 45 എന്ന് കിട്ടും. ഇനി ഈ കമ്പോണൻ്റ് എത്ര ആയിരിക്കും? 50 sin 45. ഓക്കെ, ഇനി നമുക്ക് ഇതിന് ഡയറക്ഷൻ നോക്കാം. ഡയറക്ഷൻ എങ്ങനെയാണ്? ഇങ്ങനെയും ഇങ്ങനെയും വരും. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന മൂന്ന് ഫോഴ്സ് നമ്മൾ സോൾവ് ചെയ്ത് എഴുതി വെച്ചു. ഇനി നമുക്ക് അടുത്ത സിഗ്മ എച്ച് കണ്ടുപിടിക്കാം. എന്തായിരുന്നു സിഗ്മ എച്ച് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ആ ഹൊറിസോണ്ടൽ കമ്പോണൻ്റിൻ്റെ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഫോഴ്സിൻ്റെ എല്ലാം കൂടെ സമ്മാണ് സിഗ്മ എച്ച്. ഫസ്റ്റ് 80 ന്യൂട്ടൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എത്രയാണ്? ആ ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ, 80 cos 25. അതിൻ്റെ സൈൻ എങ്ങനെയാണ്? പ്ലസ് ആണ്. കാര്യം എന്താണ്? റൈറ്റിലോട്ടാണ്. അടുത്ത് നോക്കി, 70 ന്യൂട്ടൻ്റെ കമ്പോണൻ്റ് എത്രയാണ്? ആ അത് 70 cos 50 ആണ്. അതിൻ്റെ സൈൻ എങ്ങനെയായിരിക്കും? പ്ലസ് ആയിരിക്കും. കാര്യം എന്താണ്? ആ ഫോഴ്സും റൈറ്റിലോട്ടാണ്. അപ്പോൾ 7 plus 70 cos 50. ഇനി അടുത്ത് നോക്കിക്കേ, ഇനി അടുത്ത ഫോഴ്സ് ഏതാണ്? 50 ന്യൂട്ടൺ അല്ലേ. 50 ന്യൂട്ടൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഇവിടെ എത്രയാണ്? ആ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതും റൈറ്റിലോട്ടാണ്. അതുകൊണ്ട് പ്ലസ് 50 cos 45. ഓക്കെ, അങ്ങനെ നമുക്കിത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് അത് 152.8. യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ അല്ലേ. കാര്യം ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടണായിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 152.8 എന്ന് കിട്ടി. അടുത്തത് സിഗ്മ വി കണ്ടുപിടിക്കണം അല്ലേ. സിഗ്മ വി എന്ന് വെച്ചാൽ എന്താണ്? വെർട്ടിക്കൽ ഫോഴ്സിൻ്റെ സമ്മാണ്. സിഗ്മ വി ഈസ് ഈക്വൽ ടു 80 ന്യൂട്ടൺ ഫോഴ്സിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റ് എത്രയാണ്? 80 sin 25. അത് പ്ലസ് ആണ് അല്ലേ. കാര്യം എന്താണ്? അപ്വേർഡ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. അടുത്ത് നോക്കി, അടുത്തത് 70 ന്യൂട്ടൺ. 70 ന്യൂട്ടൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റ് എത്രയാണ്? ആ പ്ലസ് 70 sin 50. അടുത്തത് 50 ന്യൂട്ടൻ്റെ. 50 ന്യൂട്ടൺ ഡൗൺവേർഡ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് -50 sin
45. അങ്ങനെ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടുന്നത് 52.1 ന്യൂട്ടൺ എന്നാണ് കിട്ടുന്നത്. അപ്പം നമുക്ക് സിഗ്മ എച്ചും കിട്ടി, സിഗ്മ ബിയും കിട്ടി. അടുത്ത സ്റ്റെപ്പ് എന്താണ്? റിസൾട്ടൻറ്റ് ആറ് കണ്ടുപിടിക്കണം. റിസൾട്ടൻറ്റ് ആറ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എച്ച് സ്ക്വയർ പ്ലസ് സിഗ്മ വിയുടെ സ്ക്വയർ. അപ്പം നമുക്ക് രണ്ടും ഇവിടെ ഉണ്ട്. അപ്പോൾ അതിട്ട് കൊടുക്കുക 152.8 സ്ക്വയർ പ്ലസ് സിഗ്മ വി എത്രയാണ്? 52.1 സ്ക്വയർ. അപ്പോൾ അത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 161.5 നോട്ട് എന്നാണ് കിട്ടുന്നത്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് റിസൾട്ടൻ്റ് കിട്ടി. അടുത്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? റിസൾട്ടൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ റിസൾട്ടിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്? ആ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു സിഗ്മ വി ഡിവൈഡ് ബൈ സിഗ്മ എച്ച് ആണ് അല്ലേ. അപ്പോൾ സിഗ്മ വി എത്രയാണ്? ഓക്കെ, ഇതിൽ നമുക്ക് തീറ്റ ആണ് കണ്ടുപിടിക്കേണ്ടത്. തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് സിഗ്മ വി എത്രയാണ്? ആ സിഗ്മ വി 52.1 ഡിവൈഡഡ് ബൈ സിഗ്മ എച്ച് 152.8. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് തീറ്റയുടെ വാല്യൂ കിട്ടുന്നത് 18.83 ഡിഗ്രി എന്നാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് ആൻസർ നമുക്ക് കിട്ടി. 161.5 നോട്ടാണ് റിസൾട്ടൻറ്റ് ആൻഡ് അതിൻ്റെ ആംഗിൾ 18.83 എന്നാണ് കിട്ടുന്നത്. ഇനി നോക്കി കഴിഞ്ഞാൽ നമുക്കത് റെപ്രസെൻ്റ് ചെയ്യണം അല്ലേ. എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്? സിഗ്മ എച്ച് പോസിറ്റീവാണ്, സിഗ്മ വിയും പോസിറ്റീവാണ്. അപ്പോൾ നമ്മളുടെ സിഗ്മ എച്ച് പോസിറ്റീവാണ്, സിഗ്മ വി പോസിറ്റീവാണ് അല്ലേ. അപ്പോൾ ഇത് ഇതിൻ്റെ റിസൾട്ടൻ്റ് വരുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. അപ്പോൾ നമ്മുടെ റിസൾട്ടൻ്റ് എങ്ങനെയാണ് വരുന്നത്? ആ റിസൾട്ടൻ്റ് ആണ് നമ്മുടെ റിസൾട്ടൻറ്റ്. റിസൾട്ടൻറ്റ് ആർ ഈസ് ഈക്വൽ ടു 161.5 ന്യൂട്ടൺ ആണ്. ഇനി അതിൻ്റെ ആംഗിൾ എത്രയാണ്? ഹൊറിസോണലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ 18.83 ഡിഗ്രി. ഓക്കെ, ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഫസ്റ്റ് റിസൾട്ടിനെ കണ്ടുപിടിക്കണം, അതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ ഇങ്ങനൊരു ഡയഗ്രം നമ്മൾ വരച്ചിടണം. ഓക്കെ, റിസൾട്ടൻറ്റ് ആൻഡ് റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സസ് എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള തേർഡ് പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ പ്രോബ്ലംസൊക്കെ നമ്മൾ പഠിച്ചു. നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.